ഹലോ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ കൊണ്ട് ഒരു ബോളാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. കിഴങ്ങിനെ പകുതിയായിട്ട് പൊടിക്കുക. നാല് കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഒരു കുക്കറിനകത്ത് കിഴങ്ങ് എല്ലാം ഇട്ടിട്ട് അതിന്റെ പകുതി വെള്ളം ഒഴിക്കണം. എന്നിട്ട് മൂന്ന് സീറ്റ് അടിക്കുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. സ്പൂണിനേക്കാൾ നല്ല കൈയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതിയല്ല, അത് നമ്മുടെ പൊട്ടറ്റോ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചായിരിക്കും ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവ് വരുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, അതും ആവശ്യത്തിന്. കുറച്ച് കറിവേപ്പില, പിന്നെ അതിനനുസരിച്ചുള്ള ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടിയോ റവയോ ഉപയോഗിക്കാം. എന്നിട്ട് കൈ ഒന്ന് എണ്ണ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോളായിട്ട് ഉണ്ടാക്കണം. നനവില്ലാത്ത പ്ലേറ്റിൽ വെക്കണം. നനവുള്ള പ്ലേറ്റ് വെക്കുവാണെങ്കിൽ പ്ലേറ്റും ബോളുമായിട്ട് പൊട്ടിപ്പിടിക്കും. പിന്നെ തിളക്കാൻ വലിയ പാടാണ്. അടുത്തതായിട്ട് ഒരു ഇഡ്ഡലി തട്ട് എണ്ണ വെച്ച് ഗ്രീസ് ചെയ്യണം. എന്നിട്ട് ഓരോ ബോൾസായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. പിന്നെ അത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ ബോൾസ് റെഡിയാവും. ഇതാണ് അതിൻ്റെ ആ പരുവം. ഒരു ചെറിയ റെഡ് കളറ് വരും.